ഇപ്പൊ ഏകദേശം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും എന്റെ കഥയിലെ വില്ലൻ ഫാദർ ആണെന്നല്ലേ. എന്റെ പെറയിൽ ഇപ്പൊ ഈ കാണുന്നത് ഓറഞ്ചോരാണ്. ഒരു കാ പോലും ഉണ്ടായിട്ടില്ല. ഒറ്റയായി വന്നപ്പോ എന്റെ ഫാദർ ഇവിടെയൊക്കെ പുല്ലും ഇപ്പൊ ഉണ്ടായിരുന്നു. ആ പുല്ലൊക്കെ പറിച്ചു കളയതിന്റെ കൂടത്തി ആ തണ്ണിമത്തിനും അങ്ങെടുത്ത് പറിച്ചു കളഞ്ഞു. വാട്സാപ്പ് ഗസ് ബോക്സ് വേണ്ടി നാസിമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വ്ളോഗ് വീഡിയോയാണ്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ട്രിവാൻഡ്രം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രം ലുലുവിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് സ്ട്രോബെറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ട്രോബെറി നമ്മൾ വീട്ടിൽ അതിൻ്റെ വിത്തെടുത്തിട്ടൊന്ന് മുളപ്പിക്കാൻ ശ്രമിക്കുകയാണിത്. എത്രത്തോളം വിജയകരമാകുമെന്നൊന്നും നമുക്കറിയത്തില്ല. ഏതായാലും ഇതേപോലുള്ള ചെറിയ ചെറിയ വട്ട് കേസൊക്കെ എനിക്കുണ്ട് കേട്ടോ. ഓറഞ്ച്, മുന്തിരി, തണ്ണിമത്തൻ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഞാൻ മുളപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണമൊക്കെ അങ്ങ് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കിയെല്ലാം നല്ല കട്ടക്ക് ചീറ്റിപ്പോവാ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ മുളപ്പിക്കാൻ പോകുന്ന സ്ട്രോബെറിയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലെ കഥയും അല്ലെങ്കിൽ ആ ഒരു സ്ട്രോബെറി ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഒരു വ്ളോഗിൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണ്, ഇന്ന് ആ ഒരു സ്ട്രോബെറിയുടെ വിത്തൊക്കെ എടുത്ത് അതിൽ മണ്ണ് നിറച്ച് കൂടയിലാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോയി വെള്ളമൊക്കെ നനച്ച് കൊണ്ടേ വെക്കുന്നതൊക്കെ ആയിരിക്കും ഞാൻ അപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് ഓരോ ദിവസമായിട്ട് അതിൻ്റെ മുള വരുന്നുണ്ടോ, വളരുന്നുണ്ടോ, ഇനി അതിൻ്റെ അന്ന് സ്ട്രോബെറി കിട്ടുമോ കിട്ടുകത്തില്ലയോ, ഇതൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ അതിനുള്ള വെയ്റ്റിങ്ങിലാണ്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് നമ്മൾ സ്ട്രോബെറിയുടെ വിത്തെടുത്തിട്ട് നമ്മൾ കുഴിച്ചിടാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഓറഞ്ചൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന്. ഓറഞ്ച് മേടിച്ചിട്ട് അതിലെ കുരുവിട്ട് മുളപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പെറയിൽ ഇപ്പോൾ ഈ കാണുന്നത് ഓറഞ്ചോരമാണ്. അപ്പോൾ ഏകദേശം ഒരു 15 കൊല്ലമായി. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇതേവരെ ഒരു കാ പോലും ഉണ്ടായിട്ടില്ല. വളരെ ശോകമാണ്. ദുരന്തം എന്ന് പറഞ്ഞാൽ പോരാ, വൻ ദുരന്തമാണ് ഞാൻ ഈ ഓറഞ്ച് ഓരം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഏകദേശം ഉണ്ടല്ലോ, എനിക്ക് ഒരു 17 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ കൊണ്ടിട്ട ഒരു മരമാണിത്. ഓറഞ്ച് എന്നെക്കാട്ടിലും വലുതായി. പക്ഷേ എങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൻ്റെ അകത്ത് ഒരൊറ്റ ഒരു കാ പോലും മുളച്ചിട്ടില്ല. ഇപ്പോൾ ഇത് ആ നിൽക്കുന്ന കായാണോ നിങ്ങൾ ചോദിക്കും. പക്ഷേ അത് കായല്ല. ഞാൻ കാ ഉണ്ടാകാത്ത കാരണം ഞാൻ എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി ഞാൻ ഒരു ഐസ്ക്രീമിൻ്റെ ബോൾ എടുത്ത് അവിടെ വെച്ചിരിക്കുന്ന കേട്ടോ. അത് കാണുമ്പോൾ നമുക്കൊരു എന്താണ് വളരെ സന്തോഷമാണ്. ഇതാട്ടോ ഞാൻ മുളപ്പിച്ചെടുത്ത ഓറഞ്ച് മരം. എൻ്റെ ഓറഞ്ച് മരം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. 15-16 കൊല്ലമായിട്ട് ഇതിൻ്റെ അകത്തൊരു കാ ഇതേവരെ ഉണ്ടായിട്ടില്ല. ഒരു ഓറഞ്ച് പോട്ടെ, ഒരു ചെറുനാരങ്ങയുടെ മുഴുപ്പുള്ള ഒരു ഓറഞ്ച് എങ്കിലും പ്രതീക്ഷിച്ചു കൊണ്ട് നട്ടതാണ്. പക്ഷേ ഇതേവരെ, അന്ന് ഞാൻ ഒരു ചെറിയ കവറിൻ്റെ അകത്ത് ഓറഞ്ചിൻ്റെ കുരുവൊക്കെ ഇട്ടിട്ട് ചാണകമൊക്കെ ഇട്ടിട്ട് നല്ല പെരകി സംഭവം സെറ്റാക്കി എടുത്താൽ. പക്ഷേ 15-16 കൊല്ലമായിട്ട് അതിൽ ഒരു ഓറഞ്ച്, ഒരു നാരങ്ങയുടെ മുഴുപ്പുള്ള ഓറഞ്ച് പോലും ഉണ്ടായിട്ടില്ല. സാധാരണ എല്ലാ പരിപാടി ഇതുപോലെ കേട്ടോ ചീറ്റാറ്. ഒരു തവണ ഞാൻ തണ്ണിമത്തന് ഇതേപോലെ കുഴിച്ചു വെച്ചിരുന്നു. അത് നല്ല രീതിയിലൊന്ന് മുളച്ചൊന്ന് സെറ്റായി വന്നപ്പോൾ എൻ്റെ ഫാദർ ഇവിടെയൊക്കെ പുല്ലും ഇപ്പോൾ ഉണ്ടായിരുന്നു. ആ പുല്ലൊക്കെ പറിച്ചു കളയതിൻ്റെ കൂടത്തി ആ തണ്ണിമത്തനും അങ്ങെടുത്ത് പറിച്ചു കളഞ്ഞു. അതും അങ്ങ് പോയി. ഇതേപോലെ തന്നെ കേട്ടോ മുന്തിരി, നമ്മുടെ മുന്തിരി ഇതേപോലെ ഞാൻ ഒരു തവണ കുഴിച്ചിട്ടായിരുന്നു. അതും ഇതേപോലെ തന്നെ പൊങ്ങി പൊങ്ങി വന്നു. അത്യാവശ്യം ഒരു 6 cm 7 cm ഒക്കെ കുറേ ദിവസം കൊണ്ടായി വന്നായിരുന്നു. പക്ഷേ എങ്കിൽ എൻ്റെ ഫാദർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതേപോലെ തന്നെ അതിനെ എടുത്ത് ആ ഒരു കൂടയ്ക്കകത്ത് നിന്നെടുത്ത് വേറൊരു കൂടയ്ക്കകത്ത് വെച്ചാൽ പരിപാടി ക്ലോസ്. 2 ദിവസത്തിനുള്ളിൽ അത് കരിഞ്ഞ് പാണ്ടാരം അടങ്ങിപ്പോയി. ആകെയുള്ളത് ഈ ഒരു ഓറഞ്ച് മരമാണ്. ഇത് എന്നെക്കാളിലും മുഴുപ്പായി. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനകത്ത് ഒരു നാരങ്ങ പോലും, നാരങ്ങയുടെ പോലും മുഴുപ്പുള്ള ഒരു ഓറഞ്ച് ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്നോ. അതേപോലെ തന്നെ ഞാൻ ചെയ്തിട്ടാണ്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഞാനാണെങ്കിൽ ഈ പോകുന്ന വഴിക്ക് അപ്പുറത്തുള്ളൊരു വീടുണ്ട്. ആ വീട്ടിൽ നിന്ന് ഈ പനിനീർ ചാമ്പ, നിങ്ങളുടെ അവിടെ പറയുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല, വെള്ള കളറിലെ ചാമ്പിൽ വലിയ കുരുവൊക്കെ ആയിട്ട് ആ ഒരു സാധനം നട്ടുവെച്ചിട്ടുണ്ടായിരുന്നു. അത് സംഭവം സക്സസ് ആയിരുന്നു. നല്ല വളർന്ന് നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് കായ് തരുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ വീടിന് ഭീഷണിയാണെന്നും പറഞ്ഞു എൻ്റെ ഫാദർ അതും കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഏകദേശം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും എൻ്റെ കഥയിലെ വില്ലൻ ഫാദർ ആണെന്നല്ലേ. ഒന്നും പറയണ്ട, രക്ഷയില്ല. നമ്മൾ ഓരോന്ന് കുഴിച്ചിടും, പക്ഷേ എങ്കിൽ അത് വെട്ടിക്കളഞ്ഞു. എൻ്റെ വീട്ടിൽ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എൻ്റെ ഫാദർ കുഴിച്ച് നട്ടു വെച്ചിട്ടുള്ള ഒരു തെങ്ങ് മാത്രമുണ്ട്. അതിൽ അത്യാവശ്യം നല്ല തേങ്ങ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ പനിനീർച്ചാമ്പയുടെ കുറ്റി ഇവിടെ നിൽപ്പുണ്ടെന്ന് തോന്നി. ഞാൻ നോക്കട്ടെ, കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഏതായാലും ഈ പനീർച്ചാമ്പയുടെ ഒരു ചെറിയ കുറ്റി മാത്രം നിൽപ്പുണ്ട്, വേറെ ഒന്നുമില്ല. ഈ നിൽക്കുന്നത് അതിൻ്റെ കൂടുതലൊരു ലെന്തമരോട്ടെ, ഇത് ഞാൻ വെച്ചിരിക്കുന്നതല്ല. അതേപോലെ തന്നെ അതാ ഞാൻ പറഞ്ഞ എൻ്റെ ഫാദർ വെച്ചിരിക്കുന്ന തെങ്ങ് ഇതാണ്. ഇതിൽ അത്യാവശ്യം കായൊക്കെ വരുന്നുണ്ട്, കുഴപ്പമില്ല. ഏതായാലും നമ്മൾ വെക്കുന്നത് ഏതായാലും വൻ ദുരന്തമായിട്ടുകൊണ്ടിരിക്കുകയാണ്. നട്ടുവയ്ക്കുന്ന സാധനമൊക്കെ വൻ ദുരന്തമായിട്ട് പോകാറാണ് പതിവ്. പക്ഷേ ഇത്തവണ നമുക്ക് സ്ട്രോബെറി കട്ടയ്ക്ക് നമുക്ക് പിടിച്ചെടുക്കണം. അപ്പോൾ സ്ട്രോബെറി നട്ടുവയ്ക്കുന്ന കാഴ്ചകളിലേക്കും അതേപോലെ തന്നെ
സ്ട്രോബെറി വളർന്നു വരികയാണെങ്കിൽ അതിൻ്റെ കാഴ്ചയിലേക്ക് ഞാൻ ഈ ഒരു വ്ലോഗിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. കുറേ ദിവസം എടുക്കും കേട്ടോ, ഓരോ ദിവസങ്ങളൊക്കെ ആയിട്ട് ഞാൻ പല രീതിയിൽ നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ വളർച്ച എന്തോരമായി എന്തൊക്കെയായെന്നുള്ള കാര്യം കാണിച്ചു തരാം. അതിനിടയ്ക്ക് നമ്മുടെ ഫാദർ വില്ലനായിട്ട് വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോഴത് കിളുക്കാം, ഇത്തത്തിൽ അടപടലം പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതായാലും സ്ട്രോബെറിയുടെ വിത്തെടുത്തിട്ട് ബാക്കി പരിപാടിയിലേക്ക് നമുക്ക് നോക്കാം. ആദ്യത്തെ പണി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കൂടയ്ക്കകത്ത് നിറയ്ക്കാനുള്ള സ്ട്രോബെറിയുടെ വിത്തിടാനുള്ള മണ്ണെടുക്കണം. അതിനുവേണ്ടിയുള്ള പോക്കാണ്, ഞാൻ ഈ ഒരു മണ്ണ് തപ്പി പോവാണ്. ഇവിടെ അധികം അങ്ങനെയുള്ളൊരു മണ്ണ് കാര്യങ്ങളൊന്നും കാണുന്നില്ല, എങ്കിലും ഉള്ള മണ്ണിനെ നമുക്ക് വട്ടം പൊളിച്ചെടുക്കാം. അതിനുള്ള ചെറിയൊരു തൂമ്പായിട്ട് ഇവിടെ കുറച്ച് മഞ്ഞൾ നിപ്പുണ്ട്. നമുക്ക് ഏതായാലും അതിൻ്റെ ചോട്ടിൽ നിന്ന് കുറച്ച് മണ്ണ് കിട്ടുമോ എന്ന് നോക്കാം. പറ്റിയ മണ്ണാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഏതായാലും നമുക്ക് ഉള്ളത് കൊണ്ട് പോണം പോലെ എന്ന് പറയുന്ന പോലെ ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം. അപ്പോൾ രണ്ട് കവറിൻ്റെ അകത്തായിട്ട് ഞാൻ കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇനി നമുക്ക് സ്ട്രോബെറിയുടെ വിത്തെടുത്തിട്ട് ബാക്കി പരിപാടി നോക്കണം. അങ്ങനെ ദാ രണ്ട് കൂടയിൽ മണ്ണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ നടന്നു പോവാണ്. ഫ്രണ്ടിൽ മോള് തൂമ്പായിട്ട് പോകുന്നുണ്ട്. ഇവിടെ ഞാൻ കൊണ്ട് രണ്ട് കൂട രണ്ട് കവറിൻ്റെ അകത്ത് നിറച്ച് ഞാൻ മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു മണ്ണൊക്കെയാണോ വേണ്ടതെന്ന് എനിക്കറിയത്തില്ല, കാരണം നമ്മുടെ വീട്ടിൽ ഇതേപോലെയുള്ള മണ്ണൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഒരു മണ്ണ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. രണ്ടെണ്ണത്തിൻ്റെ അകത്താണ് ഞാൻ ഇത് ഇടാൻ പോകുന്നത്. കുറേ കല്ലൊക്കെ ഉണ്ട് കേട്ടോ, കയ്യിൽ മൊത്തം ചെളിയുമായി. ഏതായാലും നമുക്ക് നോക്കാം, സ്ട്രോബെറി ചിലപ്പോൾ വളരുമായിരിക്കും. ഇനി നമുക്ക് സ്ട്രോബെറിയുടെ വിത്ത് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇടണം. അങ്ങനെ സ്ട്രോബെറിയുടെ വിത്ത് മൊത്തം നമ്മൾ എടുത്തിട്ടുണ്ട്. വിത്തെന്ന് പറയാൻ പാകത്തിനൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ചെറിയ അരിയായിട്ട് നമ്മൾ ഈ സ്ട്രോബെറിയുടെ മുകളിൽ നിൽക്കുന്ന ആ ഒരു ചെറിയ ഇതില്ലേ, അത് പ്ലക്കർ കൊണ്ട് മുറിച്ചെടുത്തതാണ്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പാകണം. ഈ രണ്ട് കൂടയിലായിട്ട് ചെറുതായിട്ട് നമുക്കിത് വിത്ത് വാരി എടുത്തിടാം. എങ്ങനെയാണ്, ഇത് കുറേ വിരയൊക്കെ ഉണ്ടല്ലോ, അതില്ലേ വിര ഇരയൊക്കെ ഉണ്ട്. കർഷകൻ്റെ മിത്രം എന്നല്ല പറയുന്നത്, അപ്പോൾ അത് കിടക്കട്ടെ അങ്ങനെ. എന്നാലും ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മണ്ണ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ വിത്തിട്ടിട്ട് അതിൻ്റെ കുരു ഇട്ടിട്ട് നമുക്ക് കുറച്ച് അതിൻ്റെ പുറത്തേക്ക് ഇടണം അതിന് വേണ്ടി. അപ്പോൾ ഏതായാലും നമ്മൾ സ്ട്രോബെറിയുടെ കുരു ഇതിൻ്റെ അകത്തേക്ക് ഇടുകയാണ് എന്ന് തോന്നുന്നു കേട്ടോ. ഇനി നമ്മളിവിടെ വെച്ചിരുന്ന മണ്ണ് അതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. വളരുമായിരിക്കും പ്രതീക്ഷിക്കാം. ഇതിലേക്ക് എന്തോ തില്ലേ ഉണ്ട്, കുറച്ചുണ്ട്, പക്ഷെ കാണാൻ മേല. എന്താണ് ഏതായാലും രണ്ടെണ്ണത്തിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ മണ്ണിൻ്റെ അകത്തോട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു സൂചി കൊണ്ട് ഇതിൽ കുറച്ച് തുള ഞാൻ ഇട്ട് കൊടുക്കും. അത് എന്തിനാന്ന് വെച്ചാൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം പോകാൻ വേണ്ടി കുറച്ച് തുള ഞാൻ ഇട്ട് കൊടുക്കും. അല്ലാത്തവണ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് വെള്ളം ഒഴിക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുത്ത് കുറച്ച് വെള്ളം, ആ തുളയിട്ട കാരണം വെള്ളം അതിനകത്തോട്ട് പൊക്കോളും. കുറച്ച് ദിവസം കഴിയും കേട്ടോ, നമുക്ക് നോക്കാം എത്ര ദിവസം ഇത് സംഭവം ആകുമെന്ന് നോക്കാം. അതായാലും
കുറച്ച് വെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്ട്രോബെറിയുടെ വിത്തെടുത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ കുറച്ച് ദിവസം എടുക്കും. ഒന്നോ രണ്ടോ ദിവസം ഞാൻ നോക്കാം, നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഡേ ഒന്ന് രണ്ട് മൂന്നൊക്കെ നോക്കാം. ഇത് മുളയ്ക്കുന്നുണ്ടോ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ നോക്കാം. നോക്കിയിട്ട് അതിൻ്റെ അപ്ഡേഷൻ നമുക്ക് നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നിങ്ങളെ ഞാൻ അറിയിക്കാം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ച് സജഷനും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.